ഹലോ മക്കളെ, അപ്പോൾ മിസ്സിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റെയിൽവേ ട്രാക്ക് കാണാം അല്ലേ. അപ്പോൾ നമ്മൾ റെയിൽവേ ട്രാക്കിലൂടെ ഒന്നും ചിലപ്പോൾ എല്ലാവരും ഒന്നും നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ റെയിൽവേ ട്രാക്കിലൂടെ പോകുന്ന ട്രെയിനിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ പലരും പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതുവരെ റെയിൽവേയിൽ ട്രെയിനിലൂടെ പോകാത്തവർ വളരെ കുറവായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയാം, ഞാൻ ഇതുവരെ കമൻറ്റ് ചെയ്യാം, ഞാൻ ഇതുവരെ റെയിൽവേ ട്രാക്കിലൂടെ അല്ലെങ്കിൽ ട്രെയിനിലൂടെ പോയിട്ടില്ല എന്ന്. ട്രെയിനിൽ യാത്ര ചെയ്യാത്തവരാണെങ്കിൽ മിക്കവാറും എല്ലാവരും കയറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ റെയിൽവേ ട്രാക്കിൽ ഇവിടെ സാധാരണ പോലെയുള്ളൊരു ട്രാക്കല്ല അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രാക്ക് ഇങ്ങനെ വരുന്നു, പക്ഷേ ഇത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പോവുകയാണ്. അതായത് ട്രാക്ക് മാറുന്ന ഒരു പോയിൻ്റാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിലും ഇതേപോലെ ട്രാക്ക് മാറാൻ പോകുന്ന ഒരു പോയിൻറ്റിലേക്കാണ് നിങ്ങളിനി കടക്കാൻ പോകുന്നത്. എന്താണ് മിസ് പറയണേ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ ഇങ്ങനെ ട്രെയിൻ ഒരേ ട്രാക്കിൽ പോകുമ്പം പ്രത്യേകിച്ച് നമുക്കൊരു വ്യത്യാസം തോന്നില്ല. നമ്മുടെ റോഡിലൂടെ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്മൂത്തായിട്ടായിരിക്കും ട്രാക്ക്. നമ്മൾ ട്രെയിനിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ഗുജ് 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 എന്ന് പറഞ്ഞാൽ നല്ല റിലാക്സ് ചെയ്ത് പോവാം അല്ലേ, സീറ്റൊക്കെ ഉണ്ടെങ്കിൽ, അത്ര ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ. പക്ഷേ ഈ ഒരു പോയിൻ്റ് എത്തുമ്പം ട്രാക്ക് മാറുന്ന സമയത്ത് എന്താണ്, ചെറിയൊരു കുലുക്കുണ്ടാവും. നിങ്ങൾ ആ ട്രാക്ക് മാറുന്ന ആ ഒരു ജംഗ്ഷനിലൂടെ പോകുമ്പോൾ ട്രെയിനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ചെറിയ കുലുക്കം ഫീൽ ചെയ്യും അല്ലേ. ചിലപ്പോഴാണ് വളരെ നിർഭാഗ്യകരമായ ചില സമയങ്ങളിലൊക്കെയാണ് ട്രാക്കിന് എന്തെങ്കിലുമൊക്കെ കേട് വരുന്ന സമയത്തോ ട്രാക്കിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് എന്തുണ്ടാവുക, നമ്മുടെ ട്രാക്ക് തെറ്റിപ്പോയിട്ട് അപകടം ഉണ്ടായെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. മിക്കവാറും സാഹചര്യത്തിലും എന്താണ് ഒരു ചെറിയ കുലുക്കം ഉണ്ടാവെങ്കിലും ട്രെയിൻ അങ്ങനെ പോകാറുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇനി വരാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ എല്ലാവരും നല്ല സ്മൂത്തായിട്ട് പത്ത് വരെ ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരായിരുന്നു അല്ലേ. ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ട്രാക്ക് ചേഞ്ചിങ് ടൈമാണ്, ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ പോവാണ്. എങ്ങോട്ടേക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും ട്രാക്ക് മാറാൻ പോകുന്നത് അല്ലേ. നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്ന സിലബസ് ഏകദേശം ഒരേപോലെയൊക്കെ ആയിരുന്നു. ടെക്സ്റ്റ് ബുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ഹയർ ലെവൽ ഇങ്ങനെ ഒരു പഠിക്ക് പഠിക്ക് ഇങ്ങനെ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി നിങ്ങൾ പോകാൻ പോകുന്നത് പ്ലസ് വണ്ണിലേക്കാണ് അല്ലേ. പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ കൊണ്ട് പ്രത്യേകതകളുണ്ട്. നിങ്ങളിപ്പോൾ എടുക്കുന്നത് സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലൊക്കെ നമ്മൾ പത്താം ക്ലാസ് പഠിച്ചിരുന്ന ആ ഒരു ലെവലിൽ നിന്നൊരു ചാട്ടമാണ്. ഈ ട്രാക്ക് മാറുന്നത് പോലത്തെ ഒരു സ്മൂത്ത് ചേഞ്ചിങ് ആയിരിക്കില്ല. കാരണം നമ്മൾ ഇത്രയും കാലം പഠിച്ചത് ഇങ്ങനെയാണെങ്കിൽ ഇതാ ഒന്നും ഇങ്ങനെ രണ്ടിലേക്ക് വന്നു, മൂന്ന് ഇങ്ങനെ വന്നു, നാല് ഇങ്ങനെ വന്നു, അഞ്ച് ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയെടുത്തു നിന്ന് പ്ലസ് വണ്ണിലേക്ക് എന്ന് പറയുമ്പം പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് പറയുന്നത് ഒരു ചാട്ടമാണ്. അപ്പോൾ ആ ഒരു ചാട്ടത്തിൻ്റെ സമയത്ത് എൻ്റെ മക്കൾക്ക് വലിയ കുലുക്കൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ വലിയ പരിക്കൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് നമുക്കൊരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും അല്ലേ. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു സ്മൂത്തായിട്ട്, നിങ്ങൾക്കറിയാം സിലബസിൻ്റെ കാര്യത്തിലാണെങ്കിലും കണ്ടൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും സബ്ജക്റ്റിൻ്റെ ഡെപ്ത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റാണ് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അത് മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വരുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ നമുക്ക് ഇംഗ്ലീഷിലാണ് നമ്മുടെ കാര്യങ്ങൾ കണ്ടൻറ്റൊക്കെ പഠിക്കാനുള്ളത്. അപ്പോഴേക്ക് വരുമ്പം കുറേ മക്കളായാലും എനിക്ക് എൻ്റെ അവസ്ഥ അനുഭവിച്ചത് ഓർമ്മ വരുന്നതുകൊണ്ടാണ് നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ ആ ടെൻഷനൊന്നും ഇല്ലാതെ അത് സ്മൂത്താക്കണമെങ്കിൽ അല്ലേ, ഇതൊരു ഭയങ്കര ഡീപ്പ് കർവ് ആയതുകൊണ്ടാണ് നമുക്കിത് ഇവിടെ നിന്നേ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആഘാതം കുറയ്ക്കാൻ പറ്റും, ആ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ എക്സാം വിനാണ്ടെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ SSLC നിങ്ങൾ കഴിഞ്ഞ് നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് വരുമ്പം ചിലപ്പോൾ കുറേ മക്കൾക്ക് ആണെങ്കിലും അയ്യോ ഇത് എത്രത്തോരം പഠിക്കാനുണ്ട്, ഇത് എങ്ങനെയാണ് പഠിക്കുക, കുറേ ആൾക്കാർ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മക്കളുടെ ആ ഒരു ടെൻഷനെല്ലാം മാറ്റി നിങ്ങളെ ഏറ്റവും സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്യാനാണ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ പ്ലസ് വൺ അഗ്നി ബാച്ച് ഉള്ളത്. ആൻഡ് നിങ്ങൾക്കറിയാം ഇപ്പം നമ്മുടെ പ്ലസ് വൺ അഗ്നി ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ SSLC-ക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ SSLC ലക്ഷ്യ റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനൊരു കാര്യം കൂടി ഇപ്പോൾ ഉണ്ട്. കാരണം ഈ ഒരു ഓഫർ നമ്മൾ നിർത്തിയതായിരുന്നു, പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റും അതുപോലെ പാരൻസിൻ്റെ സൈഡിൽ നിന്നും ഒരു റിക്വസ്റ്റൊക്കെ വന്നായിരുന്നു. കാരണം അവർക്ക് സാലറി ഒക്കെ കിട്ടാൻ February 5th ആകും. അപ്പോൾ അതുവരെ കുറച്ചൊരു ടൈറ്റാണ്, മന്ത് ലാസ്റ്റ് ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ കുട്ടികളുടെ പഠിപ്പ് മുടങ്ങി പോകരുത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനൊരു ഓഫർ കൂടി നമ്മൾ വെച്ചു.
വെച്ചു. നിങ്ങൾ ഇനിയിപ്പോൾ February 5th വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് February 5th നിങ്ങൾ നമ്മളുടെ +1 അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് SSLC റിവിഷൻ ബാച്ച് ഫ്രീ ആയി കിട്ടും. പക്ഷേ ഇത്രയും ദിവസം അല്ലേ, ഇനി എന്തായാലും ഒരു 10-15 ദിവസത്തോളം ഉണ്ട്. അപ്പോൾ അത്രയും ദിവസം നമ്മുടെ കുട്ടികൾക്ക് റിവിഷൻ ബാച്ച് യൂസ് ചെയ്യാൻ പറ്റാതെ ആവാതിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് 2000 രൂപ അടച്ച് നമ്മുടെ +1 ബാച്ചിൽ അഗ്നി ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മുതൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ യൂസ് ചെയ്ത് തുടങ്ങാം. ആൻഡ് February 5 മുൻപായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, ബാക്കി പേയ്മെൻറ്റ് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നമ്മുടെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അതായത് നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സിലബസിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതായത് ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ എക്സാമിനൻ്റെ ഈ കംപ്ലീറ്റ് ബുക്ക് സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വെറുതെ നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നതല്ല, ഇതിനകത്ത് എല്ലാ സബ്ജക്ട്സിലും, ഇപ്പോൾ ഓരോ സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഫോർമുലാസും ഉണ്ടാകും. ബയോളജിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ കാണുമ്പോൾ, കാരണം എൻ്റെ മക്കൾ ചിലപ്പോൾ നിങ്ങളെല്ലാവരും SCERT പഠിച്ച് സ്റ്റേറ്റ് സിലബസ് പഠിച്ച് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചേഞ്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാതെ, ഇപ്പം എന്നിട്ട് മിസ് ഇതിൻ്റെ അകത്ത് ബയോളജീനെ എടുത്ത് കാണിച്ചു തരാണെങ്കിലേ, മിസ് സുവോളജി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് തുറക്കുമ്പം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തുണ്ട്, നോട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു അഗ്നി ബാച്ചിൽ ഫ്രീ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ആൻഡ് നമ്മളുടെ ഫുൾ ടെക്സ്റ്റ് ബുക്ക് ഇതിനെല്ലാം കൂടെ വരുന്നത് 1270 രൂപയാണ്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു അഗ്നി ബാച്ചിൽ കിട്ടാൻ പോകുന്നത്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മളുടെ തന്നെ ക്ലാസ് നോട്ട്സ്, അതായത് നമ്മൾ തന്നെ എഴുതിയിട്ടുള്ള നോട്ട്സ് എൻ്റെ മക്കൾക്ക് എന്താണ് ഫ്രീ ആയിട്ടാണ് ഇതിൻ്റെ കൂടെ കിട്ടുക. ഓക്കെ, ആൻഡ് നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഉണ്ടാവും. നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ കാണുന്നു, പഠിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ ഈച്ച് ചാപ്റ്റർ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാകും. ആൻഡ് നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും NCERT എക്സാംപ്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ NCERTയിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെയും എല്ലാം സെപ്പറേറ്റ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ചാപ്റ്റർ വൈസ് ടെസ്റ്റും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിലെ നോട്ട്സ് എഴുതുന്നതിൻ്റെ കൂടെ ഈ നോട്ട്സ് നിങ്ങൾക്ക് ചിലപ്പം എഴുതാൻ പറ്റണമെന്നില്ല, പക്ഷേ ഒരു വിഷമവും ഇല്ല. കാരണം എൻ്റെ മക്കൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള, അപ്പോൾ മിസ് നമ്മുടെ നിങ്ങളുടെ +2 ബാച്ചിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് മിസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആ നോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള നോട്ട്സാണ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ കിട്ടാൻ പോകുന്നത്. ഓരോന്നും നമ്മുടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും, അതിൻ്റെ എല്ലാ നോട്ട്സും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് +2 ഒരു ക്ലാസ്സിൻ്റെയാണ്. ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സ്, ഓക്കെ, എല്ലാം നിങ്ങൾ എഴുതേണ്ട ഒന്നും വരില്ല, മിസ് തന്നെ എഴുതിയിട്ടും വരച്ചിട്ടും ഒക്കെയുള്ള ഈ നോട്ട്സ്. അപ്പോൾ ഇതിപ്പോൾ ബയോളജിയുടെയാണ്, അതേപോലെ തന്നെ കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂടെ അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സാണ് എൻ്റെ മക്കളെ നിങ്ങളെ ഈ ഒരു പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ NCERT അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എത്ര ടഫായിരുന്ന കാര്യമാണെങ്കിലും അത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ അഗ്നി ബാച്ചിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, കാരണം ചാപ്റ്റർ ചിലപ്പോൾ ടഫായിരിക്കാം, പക്ഷേ അത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കും. അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് സ്വയം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ തന്നെ ബുക്ക് സെറ്റ് ഉണ്ടാകും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടാകും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാട്ടം വളരെ സ്മൂത്തായിട്ട് മാറും. ഓക്കെ, അതിപ്പോൾ എൻ്റെ മക്കൾ ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ 2000 രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ അഗ്നി ബാച്ചിൽ, നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് കാണിച്ചുതരാം. ഓക്കെ, നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഫീ എന്ന് പറഞ്ഞാൽ 5999 ആണ്. അപ്പം നിങ്ങളിപ്പോൾ 2000 rupees അടച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ February 5 മുൻപായിട്ട് ബാക്കി 4000 അടച്ചാൽ മതി. അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്താണ് ഈ ഒരു റിവിഷൻ ബാച്ച് കൂടി ഇപ്പം മുതൽ തന്നെ യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റും. റിവിഷൻ ബാച്ചിൽ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം റിവിഷൻ ബാച്ചിൽ കംപ്ലീറ്റ് PYQs അതിൻ്റെ നോട്ട്സൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ഇപ്പം ചെയ്യണം.
ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടിയുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഇപ്പോൾ ഉള്ള ഈ ഒരു ഓഫർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എൻ്റെ മക്കൾക്ക് മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് റിവിഷൻ ബാച്ച് മാത്രം മതി എന്നാണെങ്കിൽ 2000 rupees ആണ്, 1999 ആണ് നിങ്ങൾക്ക് നമ്മുടെ റിവിഷൻ ബാച്ചിലും ജോയിൻ ചെയ്യാം. പക്ഷേ മിസ് റെക്കമെൻഡ് ചെയ്യുന്നത് വെറുതെ ഇപ്പോൾ 2000 കൊടുത്ത് ജോയിൻ ചെയ്തു, പിന്നെ വീണ്ടും 6000 കൊടുത്ത് പ്ലസ് വൺ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ പ്ലസ് വൺ ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണ്. 2000 കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സീറ്റ് ഉറപ്പിച്ചു വെക്കാം. February 5 മുൻപായിട്ട് എൻ്റെ മക്കൾക്ക് ബാക്കി ഫീസ് കൂടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSLC റിവിഷൻ ബാച്ചും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. പ്ലസ് എന്തുകൂടെ ചെയ്യാം, നമ്മുടെ പ്ലസ് വൺ നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ഏത് സ്ട്രീമാണ് ആലോചിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ പഠിക്കുന്നത് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെയാണ്. നിങ്ങളിപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സിൽ മാറാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാരണം കൊമേഴ്സിൻ്റെ ബാച്ചുണ്ട്. സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് സയൻസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ പാളം തെറ്റാതെ, പാളം മാറുന്ന സമയത്ത്, ആ ഒരു ഫേസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടെൻഷനൊന്നുമില്ലാതെ സ്മൂത്തായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ.